കഴിഞ്ഞ സീസണിലെ ഫൈനൽ പ്രവേശനത്തിലും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ കുതിപ്പിനും പ്രധാന പങ്കുവഹിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര തന്നെയാണ് എന്നാൽ മധ്യനിരയിൽ മായാജാലം തീർക്കുന്ന ഒരു സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കാൻ വിമുഖത കാണിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടുതൽ വിശദമായ ഇവിടെ കടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മാർക്കരുത് സീസണിൽ അപരാജിത കുതിപ്പ് നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ഒരുപക്ഷ ആരാധകർക്ക് ആശങ്ക നൽകുന്ന വാർത്ത തന്നെയാണ് പുറത്തെടുന്നത് ഇവാൻ വുക്കുമോ വച്ചിന്റെ കടന്നുവരവും ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ വലിയ തരത്തിലുള്ള ഇമ്പാക്ട് സൃഷ്ടിച്ച താരങ്ങളാണ് ലൂണ ജീക്സൺ പൂട്ടിയസഖ്യം ഇത്തവണ ഇവാൻ കലൂഷ്ണിയുടെ കടന്നുവരവും ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ അപകടകാരികളാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരമായ പൂട്ടിയാണ് കരാർ പുതുക്കാൻ ഇതുവരെയും അനുകൂല നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാറിനാണ് പൂട്ടിയ ബ്ലാസ്റ്റേഴ്സിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തിയൊന്നിന് ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിക്കുന്ന താരം ഇതുവരെയും കരാർ പുതുക്കുന്നതിന് സമ്മതം അറിയിച്ചിട്ടില്ല ജനുവരി ട്രാൻസ്ഫർ ചാലകത്തിൽ എഫ് സി ഗോവയുമായി ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വാപ്പ് ഡീലിന് തയ്യാറാണെന്ന് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഫ് സി ഗോവയുമായുള്ള ഡീലിൽ പൂട്ടിയ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഗോവയുമായുള്ള ഡീൽ അറിഞ്ഞിട്ടില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞിരുന്നുവെങ്കിലും ഒരു ഡൊമസ്റ്റിക് താരം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് മാർക്കസ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു സീസണിൽ ഇവാൻ കലിഷ്ഡിയുടെ വരവ് പൂട്ടിയുടെ അവസരങ്ങൾ കുറച്ചുവെങ്കിലും കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ പ്രവേശനത്തിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് പൂട്ടിയ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ലോണിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ കലുഷ്നി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നതും പൂട്ടിയ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി തന്നെയാകും താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ താൽപ്പര്യമില്ല എങ്കിൽ അദ്ദേഹം ജനുവരി ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിടുമെന്ന് ഉറപ്പാണ് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അവസാനിക്കാണ് ഇന്ത്യൻ ഫുട്ബോളിനെക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ചുമുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൻ ഇനേബിൾ ചെയ്യാൻ മാർക്ക് レイマイブルまたおますから。ま